നമസ്കാരം, പ്രധാന വാർത്തകൾ. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ നിലവിലെ സ്ഥിതി തുടരാനാണ് ഹൈക്കമാൻഡ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സ്റ്റുഡൻസ് പോലീസ് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാനെത്തിയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ DYFI AIYF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അപമാനം സഹിച്ചും അഭിമാനം അടിയറവ് വെച്ചും മുന്നണിയിൽ തുടരില്ലെന്ന് KM മാണി. നഗരമാലിന്യം നിയന്ത്രിക്കുന്നതിന് നഗരസഭ കണ്ണു തുറന്നിരിക്കുമ്പോൾ നഗരപരിധിയിലെ ഇടവഴികളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നു. വാർത്തകൾ വിശദമായി. സ്റ്റുഡൻസ് പോലീസ് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാൻ ആശ്രമം മൈതാനത്തെത്തിയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ DYFI AIYF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പരേഡിന് ശേഷം സ്റ്റുഡൻസ് പോലീസിന്റെ 3rd anniversary സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം ടൗൺഹാളിന് മുന്നിൽ DYFI പ്രവർത്തകർ ഉപരോധം സൃഷ്ടിച്ചതിനെ തുടർന്ന് മന്ത്രിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്റ്റുഡന്റ് കേഡറ്റുകളുടെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാനാണ് കൊല്ലം ആശ്രമ മൈതാനത്ത് എത്തിയത്. മന്ത്രി എത്തുന്ന നേരത്താണ് മൈതാനത്തിന്റെ പല ഭാഗത്തു നിന്ന് കരിങ്കുഴികളുമായി DYFI പ്രവർത്തകർ ചാടി വീണത്. പിന്നീട് കണ്ടത് ക്രൂരമർദ്ദനമായിരുന്നു. തിരുവഞ്ചൂരിന്റെ പോലീസ് തിരുവഞ്ചൂരിന്റെ കൺമുമ്പിൽ നടത്തിയ ഈ നരനായിട്ട് ഒപ്പം കണ്ടുനിന്നത് DGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ നിലവിലെ സ്ഥിതി തുടരാനാണ് ഹൈക്കമാൻഡ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പാർട്ടിയും സർക്കാരും ഒറ്റക്കെട്ടായി ശക്തമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, നിലവിലെ സാഹചര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തും. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി അറിയിച്ചു. രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടുത്തി മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമം വിഫലമായതിനെക്കുറിച്ച് വാർത്താലേഖകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കമാൻഡ് എല്ലാവരുമായും ചർച്ച നടത്തിയ ശേഷം തീരുമാനം പ്രഖ്യാപിച്ചു. അത് എല്ലാവർക്കും ബാധകമാണ്. തന്റെ പേരിൽ വിലപേശൽ നടത്തുന്നുവെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭയിലേക്ക് താനില്ലെന്ന ചെന്നിത്തലയുടെ ഉറച്ച നിലപാട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അംഗീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ പുനഃസംഘടനാശ്രമം പാളിയത്. ഉമ്മൻചാണ്ടി ഇന്ന് AK ആന്റണിയുമായും PJ കുര്യനുമായും മുല്ലപ്പള്ളി രാമചന്ദ്രനുമായും ചർച്ച നടത്തി. കർക്കിടകം 18 മഴയുടെ ശക്തി ക്ഷമിച്ച് കാലം വെളുക്കാൻ തുടങ്ങുമെന്ന വിശ്വാസത്തിലൂന്നിക്കൊണ്ട് കാഞ്ഞങ്ങാട് ഗാന്ധി പീസ് പാർക്കിൽ മധുരോത്സവം സംഘടിപ്പിച്ചു. അമേരിക്കൻ ഫണ്ട് രഹിത പരിസ്ഥിതി സമിതിയും ഗാന്ധി പീസ് പാർക്കുമാണ് പരിപാടിയുടെ സംഘാടകർ. 18 സകല ജീവജാലങ്ങളിലും ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഉണർവിനെ മധുര വിതരണത്തോടെ സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിച്ചാണ് പരിപാടി. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി HS ഭട്ട് CA മധുര വിതരണം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പീസ് പാർക്ക് ഉയർത്തുന്ന പരിസ്ഥിതി, സൗഹൃദം, സമാധാനം, കാർഷിക പുനരുജ്ജീവനം എന്നീ ആശയങ്ങളിലൂന്നി സംഘടിപ്പിച്ച പരിപാടി ഭാരതീയ സംസ്കാരത്തിന്റെ യഥാർത്ഥ പരിസ്ഥിതി ബോധം ഉണർത്താൻ കൂടിയായിരുന്നു. അമേരിക്കയിൽ നിന്നുമൊക്കെ ഫണ്ട് വാങ്ങിക്കൊണ്ട് ചില സംഘടനകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ പരിസ്ഥിതി ബോധത്തിന് ബദലായ ഒരു തദ്ദേശ ഉണർവ് കൂടിയായിട്ടാണ് ഈ പരിപാടി. സാമുദായിക മൈത്രീഭാവനയും നിറഞ്ഞ പരിപാടിയുടെ മധുരമ ശ്രദ്ധേയമായി. ഡോക്ടർ TM സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. KB ഇബ്രാഹിം മാണിക്കോത്ത്, CK ഗോപിനാഥൻ, KBാലകൃഷ്ണൻ, Lീലാവതി എന്നിവർ പ്രസംഗിച്ചു. BM ഹമീദ് സ്വാഗതവും ഗണേശൻ നന്ദിയും പറഞ്ഞു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്കുള്ള രമേശ് ചെന്നിത്തലയുടെ നിലപാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ നാളുകൾ എണ്ണപ്പെടുന്നുവെന്നതിന്റെ സൂചനയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ചെന്നിത്തല മന്ത്രിസഭയിലേക്കില്ലെന്ന് അറിയിച്ചത്. അതായത്, ചെന്നിത്തലയുടെ അഭിപ്രായം സോണിയാഗാന്ധി അംഗീകരിച്ചുവെന്നും മുഖ്യമന്ത്രിയെ തുടരാൻ ഉമ്മൻചാണ്ടിക്ക് അർഹതയില്ലെന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റിനെയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടും ഉമ്മൻചാണ്ടി അധികാരത്തിൽ തുടരുകയാണ്.
സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന LDFന്റെ ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിനും ബോധ്യപ്പെട്ടതായാണ് ഹൈക്കമാൻഡ് നടപടിയിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നും പിണറായി പറഞ്ഞു. നഗരമാലിന്യം നിയന്ത്രിക്കുന്നതിന് നഗരസഭ കണ്ണു തുറന്നിരിക്കുമ്പോൾ നഗരപരിധിയിലെ ഇടവഴിയിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നു. പലയിടത്തും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. മാംസാവശിഷ്ടങ്ങൾ പോലും ഇത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയാണ്. ഇടറോഡുകൾക്ക് സമീപം സ്വസ്ഥജീവിതം നയിക്കുന്നവർക്കാണ് മാലിന്യം തലവേദനയാകുന്നത്. ദിവസങ്ങളോളം ഇത് ഇവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരത്തിലെ ഉൾപ്രദേശങ്ങളിലേക്ക് എത്താത്തതും പ്രശ്നമാകുന്നു. കുന്നുമലിൽ നിന്ന് ദുർഗ ഹൈസ്കൂളിലേക്കോ ജില്ലാ ആശുപത്രി ഭാഗത്തേക്കോ പോകുന്ന വഴികളിലാണ് മാലിന്യം തള്ളൽ രൂക്ഷം. പലതും വീടുകൾക്ക് തൊട്ടരികിൽ. രാത്രികാലങ്ങളിൽ കാറിലോ ഓട്ടോയിലോ എത്തി കവർ വലിച്ചെറിഞ്ഞ് കടന്നു പോകുകയാണത്രേ രീതി. ചിലയിടത്ത് ആളുകൾ വലിച്ചെറിഞ്ഞ മാലിന്യം വീട്ടുമുറ്റത്തേക്ക് വന്നു വീണ സംഭവം പോലുമുണ്ടായി. പുതിയകോട്ട വിനായക സ്റ്റോപ്പിന് സമീപം ഹോസ്തുർകോട്ട ഭാഗത്തേക്കുള്ള യാത്രയിൽ പലയിടത്തും പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് കാണാം. നാടൊട്ടുക്ക് ചിക്കുൻഗുനിയും ഡെങ്കിപ്പനിയും പടരുമ്പോൾ ഇടവഴി റോഡുകളിൽ മുക്കിന് മാലിന്യ കൂമ്പാരവും ഉയരുകയാണ്. പിന്നാലെ മഴ കൂടിയെത്തുന്നതോടെ കെട്ടിക്കിടക്കുന്ന മാലിന്യം പലയിടത്തും ദുർഗന്ധമമിക്കുന്ന മാലിന്യം ജനങ്ങളെ നോക്കി കൊഞ്ഞനം കാട്ടുമ്പോഴും ഇതും കണ്ടില്ലെന്ന ഭാവത്തിലാണ് അധികൃതർ. ദിവസങ്ങളോളം കെട്ടിക്കിടക്കുന്ന മാലിന്യം മൂലം ഭക്ഷണം കഴിക്കാൻ അറയ്ക്കുന്ന വീട്ടുകാരും കാഞ്ഞങ്ങാടുണ്ട്. നഗരപ്രാന്തത്തിലെ ഇടത്തോടുകളിൽ മാലിന്യം നിറഞ്ഞുകിടക്കുന്നതിനാൽ കൊതുകുകൾ വ്യാപകം. പുതിയകോട്ട മാർക്കറ്റ് റോഡിൽ നിന്ന് കാരാട്ടുവയൽ റോഡിലെ ഇടത്തോട് ഇതിലൊന്നു മാത്രം. കേരളത്തിലെ വേവ്സ് ഓഫ് ഹാപ്പിനെസ് സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം കാസർഗോഡ് നടക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 5 കാസർഗോഡ് മുരളി മുകന്ദ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ചൊവ്വാഴ്ച രാവിലെ 11:30 ബെള്ളൂർ പഞ്ചായത്തിലെ ഭവനി ശങ്കരിക്ക് ആർട്ട് ഓഫ് ലിവിംഗ് നിർമ്മിച്ചു നൽകുന്ന വീടിനെ തറക്കല്ലിടും. പഞ്ചായത്ത് പ്രസിഡന്റ് AK കുശല അധ്യക്ഷതയായിരിക്കും. ഇനിയൊരു ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ, മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു. അപമാനം സഹിച്ചും അഭിമാനം അടിയറവ് വെച്ചും മുന്നണിയിൽ തുടരില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണി. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തും അംഗീകരിച്ചും മുന്നണി പ്രവർത്തിക്കണമെന്ന പാർട്ടി മുഖപത്രമായ പ്രതിച്ഛായയിൽ മാണി തുറന്നടിച്ചു. എന്നാൽ ഇതുവരെ അപമാനം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകകക്ഷി ഭരണം ഇനി നടപ്പില്ലെന്ന് എല്ലാവരും ഓർക്കണമെന്നും കേരള കോൺഗ്രസിന് അർഹമായ കൂടുതൽ സീറ്റ് സമയമാകുമ്പോൾ ചോദിക്കുമെന്നും മാണി ലേഖനത്തിൽ പറയുന്നു. മന്ത്രിസഭ പുനഃസംഘടനാ കോൺഗ്രസിൻ്റെ മാത്രം വിഷയമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മന്ത്രിസഭ പുനഃസംഘടന കോൺഗ്രസിൻ്റെ മാത്രം വിഷയമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകാൻ ഉമ്മൻചാണ്ടിക്ക് സമ്മതമായിരുന്നുവെന്നും എന്നാൽ മന്ത്രി KC ജോസഫ് അടക്കമുള്ള എ ഗ്രൂപ്പിലെ ചില നേതാക്കളാണ് അതിനെ എതിർത്തതെന്നും UDF ചീഫ് വിപ്പ് PC ജോർജ്. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായാൽ ശരി, എന്താണോ അത് നടക്കുമെന്നും ഇതിനെ ഭയപ്പെടുന്നവരാണ് വകുപ്പ് നൽകാൻ വിസമ്മതിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് ഘടകകക്ഷികളെ പഴിക്കേണ്ടെന്ന് തനിക്കെതിരെ മന്ത്രി KC ജോസഫ് നടത്തിയ പരാമർശത്തെക്കുറിച്ച് PC ജോർജ് പ്രതികരിച്ചു. ശരിയുടെ ശബ്ദമാണ് തൻ്റേത്. ജനം PC ജോർജിൻ്റെ വാദം അംഗീകരിക്കും. LDFിൻ്റെ ശബ്ദമാണ് PC ജോർജിൻ്റേത് എന്ന KC ജോസഫിൻ്റെ പരാമർശത്തോട് UDFിൻ്റെ മന്ത്രിയായിട്ടിരുന്ന് LDFിനെ സഹായിക്കുകയാണ് KC ജോസഫ് ചെയ്യുന്നതെന്നും അദ്ദേഹത്തിൻ്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നതിനാലാണ് താൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്നും ജോർജ് കൂട്ടിച്ചേർത്തു. കനത്ത മഴയിലും കാറ്റിലും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വൻ നാശനഷ്ടം. കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾക്ക് പുറമേ പാനച്ചിക്കാട്, തൃക്കോതമംഗലം, ചാന്നാനിക്കാട്, വെള്ളൂത്തുരുത്തി, വില്ലൂന്നി പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയുണ്ടായ കാറ്റ് നാശം വിതച്ചു. വൻമരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. പാനച്ചിക്കാട് പഞ്ചായത്തിലെ പാനച്ചിക്കാട്, വെള്ളൂത്തുരുത്തി പ്രദേശങ്ങളിൽ കാറ്റ് അക്ഷരാർത്ഥത്തിൽ സംഹാര താണ്ഡവമാടി. 15 വീടുകൾ പൂർണ്ണമായും 30 വീടുകൾ ഭാഗികമായും തകർന്നു. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് നിരവധി വീടുകൾ തകർന്നു. വൈദ്യുതി, ടെലിഫോൺ ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ട്.
പ്രദേശത്തെ വാഴ റബ്ബർ തുടങ്ങിയ കൃഷിത്തോട്ടങ്ങൾക്കും വ്യാപക നാശം സംഭവിച്ചിട്ടുണ്ട്. മട്ടക്കരയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് യുവാവ് മരിച്ചു. കരിമ്പാനി പുതിയ കുരിശുപള്ളിക്ക് സമീപം പുരയിടത്തുംകുന്ന് രാജപ്പന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് വീടിന് സമീപം നിന്നിരുന്ന ആഞ്ഞിലി മരം കടപുഴകി വീണത്. വിഷ്ണുവിന്റെ സഹോദരങ്ങൾക്കും സംഭവത്തിൽ പരിക്കുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും കനത്ത കാറ്റ് നാശം വിതച്ചു. അട്ടത്തോടിൽ ചുഴലിക്കാറ്റിൽ 12 വീടുകൾ തകർന്നു. മരം വീണ് ഒരു സ്ത്രീക്ക് പരിക്കുപറ്റി. കോഴഞ്ചേരിയിലും മരം വീണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പന്തളം ചേരിക്കൽ കുഴിയത്ത് വീട്ടിൽ രാജന്റെ മകൻ വിഷ്ണുരാജാണ് അറസ്റ്റിലായത്. സ്വകാര്യ ബസ്സിലെ ക്ലീനറായിരുന്ന വിഷ്ണുരാജ് മാവേലിക്കര സ്വദേശിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാരോപിച്ച് പെൺകുട്ടിയുടെ അച്ഛൻ നൽകിയ പരാതിയെ തുടർന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ മാവേലിക്കര കോടതി റിമാൻഡ് ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെ യൂണിഫോം വിതരണം വേഗത്തിലാക്കണമെന്ന് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യൂണിഫോം വിതരണത്തിലുള്ള തുക വിദ്യാലയ അധികൃതരെ ഏൽപ്പിക്കണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് വി പ്രശാന്തൻ അധ്യക്ഷനായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ നിലവിലെ സ്ഥിതി തുടരാനാണ് ഹൈക്കമാൻഡ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സ്റ്റുഡൻസ് പോലീസ് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാനെത്തിയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ DYFI AIYF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അപമാനം സഹിച്ചും അഭിമാനം അടിയറവ് വെച്ചും മുന്നണിയിൽ തുടരില്ലെന്ന് KM മാണി. നഗരമാലിന്യം നിയന്ത്രിക്കുന്നതിന് നഗരസഭ കണ്ണു തുറന്നിരിക്കുമ്പോൾ നഗരപരിധിയിലെ ഇടവഴികളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.